Hi all, make it clear with Acharya. Inflation, എന്താണ് ഇൻഫ്ലേഷൻ? വിലക്കയറ്റം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. നോക്കുക, വിപണിയിൽ ഒട്ടുമിക്ക വസ്തുക്കൾക്കും വില കൂടുകയും ആ വിലക്കയറ്റം പെർസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ വിപണിയിൽ ഒട്ടുമിക്ക വസ്തുക്കൾക്കും വില കയറണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് വിപണിയിൽ ഒന്നോ രണ്ടോ വസ്തുക്കൾക്ക് വില കയറിയാൽ പോരാ, വിപണിയിലെ ഒട്ടുമിക്ക വസ്തുക്കൾക്കും വിലക്കയറ്റം ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വിലക്കയറ്റം നിലനിൽക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. സോ ചുരുക്കി പറഞ്ഞാൽ വിപണിയിലെ ഒട്ടുമിക്ക വസ്തുക്കൾക്കും വില കയറുകയും ആ വിലക്കയറ്റം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻഫ്ലേഷനെ പണപ്പെരുപ്പം എന്നും വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? വിശദീകരിക്കാം. സപ്പോസ് ഉദാഹരണത്തിന്, ഒരു വിപണിയിൽ ഒരു വസ്തുവിന് 5 രൂപയാണ് വില എന്നിരിക്കട്ടെ. അത് വാങ്ങാൻ വേണ്ടി വരുന്നവരുടെ കയ്യിൽ 5 രൂപയുണ്ട്. സോ അവർ 5 രൂപയ്ക്ക് ആ വസ്തു വാങ്ങുന്നു. പിറ്റേ ദിവസം ആ വസ്തുവിന്റെ വില 7 രൂപയായിട്ട് ഉയർന്നു. സോ ആ വസ്തു വാങ്ങിക്കാൻ പിറ്റേ ദിവസം വരുന്നവരുടെ കയ്യിൽ പക്ഷേ 5 രൂപ മാത്രമേ ഉള്ളൂ. അതായത് ഉയർന്ന വിലക്ക് കൂടിയ വിലക്ക് ആ വസ്തു വാങ്ങാനുള്ള എക്സ്ട്രാ മണി, എക്സ്ട്രാ പണം അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അവർ ആ വസ്തു വാങ്ങിക്കാതെ തിരിച്ചു പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ആ വസ്തുവിന്റെ വില ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ആ ഉയർന്ന വിലയ്ക്ക് വാങ്ങാനുള്ള ആളുകളില്ല എന്നത് വസ്തുതയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ഡിമാൻഡ്, ആ വസ്തുവിന്റെ ഡിമാൻഡ് അവിടെ കുറയുകയും അതിന്റെ ഫലമായി തന്നെ ആ വസ്തുവിന്റെ വില കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ സംഭവിച്ചത് ഒരു വിലക്കയറ്റം ഉണ്ടായെങ്കിലും കൂടിയിട്ടും ആ കൂടിയ വിലയ്ക്ക് പണം, കൂടിയ വിലയ്ക്ക് ആ വസ്തു വാങ്ങിക്കാനുള്ള പണം, എക്സ്ട്രാ മണി ആളുകളുടെ കയ്യിൽ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ അത് വാങ്ങാതിരിക്കുകയും അതിന്റെ ഫലമായി ഡിമാൻഡ് ഇടുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് ആ വസ്തുവിന്റെ വില കുറയുകയും ചെയ്യുന്നു. ഇവിടെ ആ കൂടിയ വില, അതായത് വിലക്കയറ്റം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഇൻഫ്ലേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നില്ല. ഇനി മറ്റൊരു സാഹചര്യം നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, ഒരു വസ്തുവിന്റെ വില 5 രൂപയാണ്. ഓക്കെ, പക്ഷെ അത് വാങ്ങിക്കാൻ വരുന്നവരുടെ കയ്യിൽ 7 രൂപയുണ്ട്. അതായത് 5 രൂപ കഴിഞ്ഞ് എക്സ്ട്രാ മണി അവരുടെ കയ്യിലുണ്ട്. സോ ആദ്യത്തെ ദിവസം അവർ 5 രൂപയ്ക്ക് ആ വസ്തു വാങ്ങിക്കുന്നു. രണ്ടാമത്തെ ദിവസം അവർ അതേ വസ്തു വാങ്ങാൻ വരുന്ന സമയത്ത് ആ വസ്തുവിന്റെ വില 7 രൂപയായി ഉയർന്നിട്ടുണ്ട്. പക്ഷെ 7 രൂപയായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിലും ആ കൂടിയ വിലയ്ക്ക് ആ വസ്തു വാങ്ങാനുള്ള എക്സ്ട്രാ മണി ഈ വരുന്നവരുടെ കയ്യിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ 7 രൂപ കൊടുത്ത് അവർ ആ വസ്തു വാങ്ങിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സി, ഇവിടെ നോക്കുക, ഇവിടെ ആ വസ്തുവിന്റെ വില കൂടിയിട്ടുണ്ട് എങ്കിലും ആ കൂടിയ വിലയ്ക്ക് അത് വാങ്ങാനുള്ള എക്സ്ട്രാ മണി ആളുകളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ 7 രൂപ എന്ന ആ കൂടിയ വില അവിടെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വസ്തുവിന്റെ വില അല്ലെങ്കിൽ വിപണിയിലെ ഒട്ടുമിക്ക വസ്തുക്കൾക്കും വില കൂടുകയും ആ കൂടിയ വില നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇൻഫ്ലേഷനായിട്ട് അത് മാറുന്നത്. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ കണ്ടു ഇപ്പം തീർച്ചയായിട്ടും ആളുകളുടെ കയ്യിൽ എക്സ്ട്രാ മണി ഉണ്ടായിരിക്കണം. അതായത് കൂടിയ വിലയ്ക്ക് ആ വസ്തു വാങ്ങാനുള്ള എക്സ്ട്രാ മണി ആളുകളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോഴത് ഇൻഫ്ലേഷനായിട്ട് മാറുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ എക്സ്ട്രാ മണി ഉണ്ടാവുമ്പോഴേ ഇൻഫ്ലേഷൻ എന്ന സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ എന്ന് നമ്മളിപ്പോ കണ്ടു. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷനെ പണപ്പെരുപ്പം എന്നും വിളിക്കാറുണ്ട്. ഇനി ഇൻഫ്ലേഷൻ നമുക്ക് അത് ഉണ്ടാകുന്ന സാഹചര്യത്തെ അല്ലെങ്കിൽ കാരണത്തെ അടിസ്ഥാനമാക്കി രണ്ടായിട്ട് പ്രധാനമായും തിരിക്കാൻ വേണ്ടി സാധിക്കും. അവ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷനും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷനുമാണ്. എന്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ? അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡിമാൻഡ് കൂടുന്നത് കാരണം ഉണ്ടാവുന്ന ഇൻഫ്ലേഷനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സി നോക്കുക, ആളുകളുടെ കയ്യിൽ എക്സ്ട്രാ മണി ഉണ്ട്, അവർക്ക് എക്സ്ട്രാ പണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു, എക്സ്ട്രാ അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഡിമാൻഡ് എക്സ്ട്രാ ആവുകയും ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വസ്തുക്കൾക്ക് വില കൂടുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ആണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെ, വിലക്കയറ്റത്തെയാണ് നമ്മൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ, സപ്പോസ് റോ മെറ്റീരിയലിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന വസ്തുക്കളുടെ വിലയും കൂടും അല്ലെ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ അല്ലെങ്കിൽ പെട്രോളിയത്തിന്റെ വില കൂടുമ്പോൾ നമുക്കറിയാം വിപണിയിലെ ഒട്ടുമിക്ക വസ്തുക്കൾക്ക് വില കൂടുന്നുണ്ട്. അതുപോലെ സപ്പോസ് ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അതിന്റെ റോ മെറ്റീരിയലിന്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രോണിക് വസ്തുവിന്റെയും വില കൂടും. സോ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന വിലക്കയറ്റത്തെയാണ് നമ്മൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആയാലും ശരി,
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കൂടിയ വിലയ്ക്ക് ആ വസ്തു വാങ്ങാൻ ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ മണി ആളുകളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ അവിടെ അതും ഇൻഫ്ലേഷൻ ആയിട്ട് മാറുന്നുള്ളൂ. സി ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണെന്നും ഇൻഫ്ലേഷൻ എന്താണെന്നും അതോടൊപ്പം തന്നെ ക്രോസ് പുഷ് ഇൻഫ്ലേഷൻ എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. നോക്കുക, ഈ രണ്ട് ഇൻഫ്ലേഷൻ ആയാലും ശരി, ഇത് ഇൻഫ്ലേഷൻ ആയിട്ട് മാറണമെങ്കിൽ, അതായത് ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴായാലും ശരി, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കുമ്പോഴായാലും ശരി, അത് ഇൻഫ്ലേഷൻ ആയിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ആളുകളുടെ കയ്യിൽ എക്സ്ട്രാ പണം ഉണ്ടാവുക തന്നെ വേണം.